ഹായ്, എല്ലാവർക്കും നമസ്കാരം. ട്രിവിയൻ ടീച്ചർ എന്ന യൂട്യൂബ് ചാനലിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് അഞ്ചാമത്തെ ക്ലാസ് ആണ്. നിങ്ങൾ ഈ വീഡിയോ ആണ് ആദ്യം കാണുന്നതെങ്കിൽ ഇതിനു മുമ്പുള്ള വീഡിയോസ് കണ്ടതിന് ശേഷം ഈ വീഡിയോ കാണുക, എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാകുകയുള്ളൂ. നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർക്ക്, പഠിക്കുവാൻ താല്പര്യമുള്ളവർക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് ഇന്നത്തെ അഞ്ചാമത്തെ ക്ലാസ്സിൽ എന്തൊക്കെയാണ് പഠിക്കേണ്ടതെന്ന് നോക്കാം. നമുക്ക് നേരെ മുഖവരകളൊന്നും ഇല്ലാതെ തന്നെ ക്ലാസ്സിലേക്ക് പോകാം. കഴിഞ്ഞ ക്ലാസ്സിലെ എല്ലാ നോട്ടുകളും നിങ്ങൾ പ്രാക്ടീസ് ചെയ്തു എന്ന് ഞാൻ വിചാരിക്കുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ തന്നതുപോലെ ഒരു എക്സസൈസ് ഞാൻ നിങ്ങൾക്ക് തരുന്നു. നിങ്ങൾക്ക് പഠിക്കുവാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച അതേ നോട്ടുകൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടുള്ള എക്സസൈസ് നിങ്ങൾക്ക് തരുന്നു. ഈ ഡിസ്പ്ലേയിൽ കാണുന്ന നോട്ട് നിങ്ങൾ കൃത്യമായിട്ട് എഴുതിയെടുക്കുക. അത് എഴുതിയെടുത്തതിന് ശേഷം നിങ്ങൾ ഒന്ന് ആ നോട്ട് ഏതൊക്കെയാണ് ഐഡന്റിഫൈ ചെയ്തതിനു ശേഷം നിങ്ങൾ വായിച്ചു നോക്കുക. കൃത്യമായിട്ട് അതിനെ പഠിക്കുവാൻ ശ്രമിക്കുക. ഈ നോട്ട് നിങ്ങൾ പ്രയോജനപ്പെടുത്തുക. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചത് സെമി ബ്രേവും മിനിമം എന്ന നോട്ടുകളാണ്. ഇതിന് രണ്ടിനെയും മിക്സ് ചെയ്തുകൊണ്ടുള്ള ഒരു നോട്ടാണ് ഇന്ന് നമ്മൾ പഠിക്കുവാൻ വേണ്ടി പോകുന്നത്. വളരെ ശ്രദ്ധിക്കുക. സെമി ബ്രേവിനെയും മിനിമിനെയും മിക്സ് ചെയ്തുകൊണ്ടുള്ള ഒരു നോട്ടാണ് നമ്മൾ ഇന്ന് പഠിക്കുവാൻ വേണ്ടി പോകുന്നത്. നിങ്ങൾ ഈ നോട്ട് കൃത്യമായിട്ട് ബുക്കിൽ എഴുതിയെടുക്കുക. ഞാൻ ഈ നോട്ടുകൾ പരിചയപ്പെടുത്തുന്നതിന് മുമ്പായി ഇതിനെ പൗസ് ചെയ്ത് വച്ചിട്ട് നിങ്ങൾ തന്നെ ഈ നോട്ട് എഴുതിയതിനു ശേഷം ഒന്ന് പറഞ്ഞു നോക്കുക, ഏതൊക്കെയാണ് ഈ നോട്ട് മിക്സ് ചെയ്തിരിക്കുന്നതെന്ന് നിങ്ങളൊന്ന് പറഞ്ഞു നോക്കുക. കൃത്യമായിട്ട് നിങ്ങൾ പറഞ്ഞോ എന്ന് ഈ ക്ലിപ്പ് കണ്ടതിന് ശേഷം നിങ്ങൾ വിലയിരുത്തുക നിങ്ങളുടെ പഠിത്തം എങ്ങനെയാണെന്നുള്ള കാര്യം. അപ്പോൾ ഈ നോട്ട് നിങ്ങൾ എഴുതിയെടുത്ത് ഞാൻ വിശ്വസിക്കുന്നു. ഈ നോട്ട് നമുക്കൊന്ന് പരിചയപ്പെടാം. ഇ എഫ് ജി സി ഡി എഫ് ഇ എഫ് ജി സി ഡി ഇ സി ഇ എഫ് ജി എഫ് ഡി എഫ് ഇ എഫ് ജി ഇ സി. ഇതിൽ ശ്രദ്ധിക്കുക, രണ്ട് കൗണ്ടുള്ള നോട്ടുണ്ട്, നാല് കൗണ്ടുള്ള നോട്ടും ഇതിലുണ്ട്. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് ഇത് മനസ്സിലാക്കുക. രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു നോട്ടാണ് ഇതിൽ കാണുന്നത്. എന്തിനാണ് കൗണ്ട് കൂടെ ചേർത്ത് പറയുന്നത്? അത് മനസ്സിൽ പറഞ്ഞാൽ പോരെ എന്നൊരു ചോദ്യം നിങ്ങൾക്കുണ്ടാകാം. എന്നാൽ ഞാൻ പറയുന്ന കാര്യം എത്ര കൗണ്ടാണ് അത് എണ്ണുന്നതെന്ന് കൃത്യമായി മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ടാണ് ഞാൻ കൗണ്ട് നമ്പർ കൂടെ പറയുന്നത്. നിങ്ങൾക്കതൊരു വിഷമമാണ് അല്ലെങ്കിൽ ബോറാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ സദയം ക്ഷമിക്കുക. ഇ ടു എഫ് ടു ജി ടു സി ടു ഡി ടു എഫ് ടു ഇ ടു ത്രീ ഫോർ ഇ ടു എഫ് ടു ജി ടു സി ടു ഡി ടു ഇ ടു സി ടു ത്രീ ഫോർ ഇ ടു എഫ് ടു ജി ടു ത്രീ ഫോർ എഫ് ടു ത്രീ ഫോർ ഡി ടു എഫ് ടു ഇ ടു ത്രീ ഫോർ എഫ് ടു ജി ടു ഇ ടു ത്രീ ഫോർ സി ടു ത്രീ ഫോർ. ഈ നോട്ട് പറഞ്ഞത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ രണ്ട് കൗണ്ടറുള്ളതിനെ ഏത് ലെറ്ററാണോ ആ ലെറ്ററും ടൂവും കൂടെ ചേർത്ത് പറയുക. അതുപോലെ തന്നെ നാല് കൗണ്ടുള്ളതിന് ഏത് ലെറ്ററാണോ ടു ത്രീ ഫോർ കൂടെ ചേർത്ത് ആദ്യമൊന്ന് നല്ല രീതിയിൽ പറഞ്ഞു നോക്കുക. അതിനുശേഷം വളരെ സാവധാനം നിങ്ങൾ കീബോർഡിൽ വായിക്കുവാനായി ശ്രമിക്കുക. വളരെ സ്ലോ ആയിട്ട് നിങ്ങൾ മനസ്സിലാകുന്ന രീതിയിൽ, നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ, നല്ല രീതിയിൽ സ്ലോ ആയിട്ട് വായിക്കുക. E2 F2 G2 C2 D2 E2 E2 3 4 E2 F2
വായിച്ചത് നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾ ഒന്ന് രണ്ട് പ്രാവശ്യം റിവൈസ് ചെയ്ത് ഈ ഒരു ക്ലിപ്പ് മാത്രം കൃത്യമായിട്ട് കാണുക. ഈ വായിക്കുന്നത് ഒന്ന് രണ്ട് പ്രാവശ്യം കണ്ടതിന് ശേഷം മാത്രം നിങ്ങൾ നിങ്ങളുടെ കീബോർഡിൽ ട്രൈ ചെയ്ത് നോക്കുക. വളരെ സ്ലോ ആയിട്ട് നിങ്ങൾ വായിച്ച് ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത് ഞാൻ മെട്രോണൈം യൂസ് ചെയ്ത് വായിക്കാൻ വേണ്ടി പോവുകയാണ്. 1 2 3 4 E to F to G to C to D to F to E to 3 4 E to F to G to C to D to E to C to 3 4 E to ഇത് വളരെ സ്പീഡായിട്ടാണ് നിങ്ങൾക്ക് തോന്നുന്നതെങ്കിൽ നിങ്ങൾ ടെമ്പോ കുറച്ചിട്ടതിന് ശേഷം 50, 60, 70 എന്ന ടെമ്പോയിൽ നിങ്ങൾ വായിക്കുക. 70 ഞാനിപ്പോൾ വായിച്ച് കാണിച്ചു തന്നത്. ഈ വായിക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് ഒരു ഡൗട്ട് ഉണ്ടാകുന്നത് എന്തെന്ന് പറഞ്ഞാൽ ടൈമിങ്ങിനെ കുറിച്ചാണ് ഒരു ഡൗട്ട് നിങ്ങൾക്ക് ഉണ്ടാവാനുള്ള സാധ്യത. ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു വരിയിൽ 4 ബാറുകളാണ് ഉള്ളത്. 1-ാമത്തെ ബാർ, 2-ാമത്തെ ബാർ, 3-ാമത്തെ ബാർ, 4-ാമത്തെ ബാർ. ഇതിൽ 1-ാമത്തെ ബാറിനകത്ത് 4 കൗണ്ടാണുള്ളത്. ശ്രദ്ധിക്കുക, 1-ാമത്തെ ബാറിനകത്ത് 4 കൗണ്ട്, 1 2 3 4. 2-ാമത്തെ ബാറിലും 1 2 3 4. 3-ാമത്തെ ബാറിലും 1 2 3 4. 4-ാമത്തെ ബാറിലും ഉള്ളത് 1 2 3 4. ഇങ്ങനെ തന്നെയാണ്. അപ്പോൾ ഈ ടൈമിങ്ങിന്റെ കാര്യത്തിൽ നിങ്ങൾക്കൊരു ഡൗട്ട് വരാൻ പാടില്ല. നമ്മൾ ആദ്യത്തെ ബാറിൽ 1 2 1 2 എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞ് നിങ്ങൾ ഡൗട്ട് തോന്നരുത്. നിങ്ങൾക്ക് ആ 1 2 1 2 എന്ന് പറഞ്ഞത് 2 കൗണ്ട് വിധമുള്ള നോട്ട് ആയതുകൊണ്ടാണ്. ആ ബാറിനകത്ത് 4 കൗണ്ട് ആണ് ഉള്ളത്. ശ്രദ്ധിക്കുക, ഇപ്പോൾ പഠിച്ച നോട്ട് 2 കൗണ്ടും 4 കൗണ്ടും ഉള്ള മിക്സിംഗ് ഉള്ള നോട്ടാണ് നമ്മൾ പഠിച്ചത്. അതുകൊണ്ട് നിങ്ങൾ വളരെയധികം കെയർ കൊടുത്ത് ഇത് വായിക്കുക. കാരണം മിക്സിംഗ് ആയതിനാൽ കൺഫ്യൂഷൻ വരുവാൻ സാധ്യത കൂടുതലാണ്. നിങ്ങളുടെ പ്രാക്ടീസിന്റെ കൂടുതൽ കൊണ്ട് മാത്രമേ നിങ്ങൾക്ക് നല്ല രീതിയിൽ വായിക്കുവാൻ കഴിയുകയുള്ളൂ. ഈ നോട്ടുകൾ കൃത്യമായി പരിചയപ്പെട്ടാൽ മാത്രമേ നമ്മൾ പാട്ടിലോട്ട് കയറുമ്പോൾ അല്ലെങ്കിൽ പാട്ട് പഠിക്കുവാൻ തുടങ്ങുമ്പോൾ ആ നോട്ടുകൾ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകുകയുള്ളൂ. അതുകൊണ്ടാണ് ഈ നോട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് 1 by 1 ആയിട്ട് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു തരുന്നത്. അതിന്റെ കൗണ്ട് ഉൾപ്പെടെ ഞാൻ വായിച്ച് കാണിച്ചു തരുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുമെന്ന് വിചാരിക്കുന്നു. അടുത്തതായിട്ട് ഞാൻ തരുവാൻ വേണ്ടി പോകുന്നത് 1 കൗണ്ട് നോട്ടാണ്. 1 കൗണ്ട് നോട്ട് നമ്മൾ പഠിച്ചു ക്രോച്ചറ്റ് എന്ന കൗണ്ടിനെയാണ് 1 കൗണ്ട് എന്ന് പറയുന്നത്. നമ്മൾ ക്രോച്ചറ്റിന്റെ സിമ്പൽ ഈ ഡിസ്പ്ലേയിൽ കാണുന്നതിലുള്ള സിമ്പലാണ്. നിങ്ങൾ ശ്രദ്ധിക്കുക, ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക. ഇന്ന് 2-ാമത്തെ സെക്ഷനാണ് ഈ ക്ലാസ്സിൽ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, നമ്മൾ മിക്സ്ഡ് ആയിട്ടുള്ള ഒരു നോട്ട് പഠിച്ചു. അതിനുശേഷം 1 കൗണ്ട് ക്രോച്ചറ്റ് എന്ന കൗണ്ട് നമ്മൾ പഠിക്കുവാൻ വേണ്ടി പോവുകയാണ്. 2 വരികൾ മാത്രമുള്ള സിമ്പിളായിട്ടുള്ള ഒരു നോട്ടാണ് നിങ്ങൾക്ക് ഇന്ന് തരുന്നത്. നിങ്ങളത് ശ്രദ്ധിച്ച് വായിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ ഡിസ്പ്ലേയിൽ കാണുന്നത് പോലെയുള്ള 2 വരിയും നിങ്ങൾ ബുക്കിൽ കൃത്യമായിട്ട് എഴുതിയെടുക്കുക. ആദ്യത്തെ 3 ബാർ കഴിഞ്ഞതിന് ശേഷം അവസാനം
ഒരു സെമിപ്രായം നൽകിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഒരു റെസ്റ്റ് അത് വായിച്ച് വരുമ്പോൾ വേണമല്ലോ, അതുകൊണ്ട് അവസാനം ഒരു റെസ്റ്റ് നൽകിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇത് ഈ നോട്ട് കൃത്യമായിട്ട് എഴുതിയെടുക്കുക. ഞാനൊന്ന് നോട്ടിനെ പരിചയപ്പെടുത്താൻ വേണ്ടി പോവുകയാണ്. സി ഡി ഇ സി ഡി ഇ എഫ് ഡി ഇ എഫ് ജി എഫ് ഡി ഓക്കെ. രണ്ടാമത്തെ വരി സി ഡി ഇ സി ഡി ഇ എഫ് ഡി ഇ എഫ് ജി ഇ സി. ഈ നോട്ട് നിങ്ങൾ ഒന്ന് രണ്ട് പ്രാവശ്യം കൃത്യമായിട്ട് പറഞ്ഞു നോക്കുക. അതിനുശേഷം മാത്രമേ നിങ്ങൾ വായിക്കുവാൻ വേണ്ടി ശ്രമിക്കാവൂ. നമുക്ക് ഈ നോട്ട് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. മെട്രോണൈം ഇല്ലാതെ വളരെ സ്ലോവിൽ ആദ്യം വായിച്ചു നോക്കാം. ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കുക, നോട്ടിന്റെ പേര് മാത്രം നിങ്ങൾ പറഞ്ഞാൽ മതി. ഈ നോട്ടിൽ 1, 2, 3, 4 എന്ന കൗണ്ട് ഒരു ബാറിനുള്ളിൽ വരുന്നു. അതിന് എല്ലാത്തിലും നോട്ട് വായിക്കണം. ഞാൻ വളരെ സാവധാനം ഒന്ന് വായിച്ചു കാണിക്കുന്നു. വളരെ ശ്രദ്ധയോടെ ഇരിക്കുക. സി ഡി ഇ സി ഡി ഇ എഫ് ഡി ഇ എഫ് ജി എഫ് ഡി 2, 3, 4 സി ഡി ഇത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾ സാവധാനം ഒന്ന് രണ്ട് പ്രാവശ്യം നല്ല രീതിയിൽ വായിച്ചു നോക്കുക. നോട്ട് വളരെ എളുപ്പമാണ്. നിങ്ങളൊന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാതെ മനസ്സിലാവുന്ന ഒരു നോട്ടാണ്. നിങ്ങൾ നോട്ട് നോക്കി തന്നെ ദയവ് ചെയ്ത് വായിച്ച് പഠിക്കുക. അപ്പോൾ നമുക്ക് ഇത് ടൈമിംഗ് ഉപയോഗിച്ച് എങ്ങനെ വായിക്കുമെന്ന് നോക്കാം. നമ്മൾ വളരെ സാവധാനമാണ് ഇപ്പോൾ പഠിച്ചത്. ടൈമിംഗ് ഉപയോഗിക്കുമ്പോൾ കുറച്ച് സ്പീഡായിട്ട് വരും. നമുക്ക് മെട്രോണൈം യൂസ് ചെയ്തുകൊണ്ട് വായിക്കാം. 1, 2, 3, 4 സി ഡി ഇ സി ഡി ഇ എഫ് ഡി ഇ എഫ് ജി എഫ് ഡി 2, 3, 4 സി ഡി ഇ സി ഡി ഇ എഫ് ഡി ഇ എഫ് ജി ഇ സി 2, 3, 4 ഈ രീതിയിലാണ് ഈ നോട്ട് വായിക്കേണ്ടത്. നിങ്ങൾ വളരെ കൃത്യമായി ഈ വീഡിയോ അല്ലെങ്കിൽ ഈ ക്ലിപ്പ് മാത്രം നിങ്ങൾ കൃത്യമായിട്ട് കണ്ട് നിങ്ങൾ ഇതൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ഈ നോട്ട് 70 ടെമ്പോയിലാണ് ഞാൻ വായിച്ചത്. നിങ്ങൾക്കത് സാധിക്കുന്നില്ലെങ്കിൽ ഞാൻ നേരത്തെ ഇപ്പോൾ എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ വളരെ കുറഞ്ഞ ടെമ്പോയിൽ നിന്ന് നിങ്ങൾ തുടങ്ങുക. 50, 60, 70 വേണമെങ്കിൽ ഒന്നോ രണ്ടോ ടെമ്പോ കൂടെ നിങ്ങൾ കയറ്റി വായിക്കുക. അതായത് 80, 90 ഇതിലൊക്കെ നിങ്ങൾ വായിച്ചു നോക്കുക. നിങ്ങളുടെ പ്രാക്ടീസ് എത്രത്തോളം നല്ല രീതിയിൽ വായിക്കുന്നുവോ അതിനനുസരിച്ച് നിങ്ങളുടെ കൈ ഇംപ്രൂവ്മെന്റായി മാറും. നിങ്ങൾ എത്രത്തോളം പ്രാക്ടീസ് ചെയ്യുമോ അതിനനുസരിച്ച് നിങ്ങളുടെ കൈ ഈ കീബോർഡിനോടൊത്ത് ഇണങ്ങിക്കിട്ടും. അപ്പൊ നിങ്ങൾ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് നിങ്ങൾ ഷെയർ ചെയ്യുക. ഇന്നത്തെ നോട്ട് വളരെ രണ്ട് സ്വഭാവമുള്ള നോട്ടാണ്. ഫസ്റ്റത്തേത് മിക്സ് ആയിട്ടുള്ള നോട്ടും അടുത്തത് നമുക്ക് പ്രോപ്പറായിട്ടുള്ള ഒരു നോട്ടുമാണ് നിങ്ങൾക്ക് നൽകിയത്. നിങ്ങൾ ഇത് കൃത്യമായിട്ട് പഠിക്കുക. ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു, ആദ്യം മുതലുള്ള നോട്ട് നിങ്ങൾ കൃത്യമായി പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ഇന്നത്തെ ക്ലാസ്സിൽ ഇന്നത്തെ നോട്ട് മാത്രമല്ല, ഇന്ന് നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം പഠിക്കുവാനിരിക്കുമ്പോൾ 1 മുതലുള്ള നോട്ട് നിങ്ങൾ റിവൈസ് ചെയ്ത് നോക്കുക. കാരണമെന്ന് പറഞ്ഞാൽ ഇത് എത്രത്തോളം നിങ്ങൾ റിവൈസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുന്നു അതിനനുസരിച്ചായിരിക്കും നിങ്ങളുടെ ഇംപ്രൂവ്മെന്റ് എന്ന് പറയുന്നത്. നിങ്ങളുടെ ഓർമ്മയിൽ ഈ നോട്ടുകളെല്ലാം നിന്നാൽ മാത്രമേ ഒരു കീ കാണുമ്പോൾ അല്ലെങ്കിൽ നോട്ട് കാണുമ്പോൾ ഇന്ന കീ ആണെന്ന് മനസ്സിലാക്കി നിങ്ങൾ വായിച്ചാൽ മാത്രമേ നമുക്ക് പാട്ടിലോട്ട് കയറുവാൻ കഴിയുകയുള്ളൂ. ചിലരെന്നോട് ചോദിച്ചു, എന്തുകൊണ്ട് സാറെ സ്കെയിൽ പഠിപ്പിക്കുന്നില്ല, കോഡ്സ് പഠിപ്പിക്കുന്നില്ല? വാട്സപ്പിലൂടെ കേട്ടു. നിങ്ങൾ വളരെ ശ്രദ്ധിക്കുക. ഒരു സ്റ്റുഡന്റ് അല്ലെങ്കിൽ ഒരു കുട്ടി അല്ലെങ്കിൽ ഒരു വ്യക്തി ഈ വീഡിയോ കണ്ടാൽ അതിന്റെ ആദ്യം മുതൽ, ക്ലാസിന്റെ ആദ്യം മുതൽ അവസാനം വരെ കിട്ടുവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ എപ്പിസോഡുകളായിട്ട് കൃത്യമായ അടുക്കും ചിട്ടയോടും കൂടെ ചെയ്യുന്നത്. ദയവിയത് നിങ്ങൾ കുറച്ചൊക്കെ പഠിച്ചവരുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ക്ഷമയോടെ വെയിറ്റ് ചെയ്യുക. നിങ്ങൾക്ക് കൃത്യമായ ഒരു സൊല്യൂഷൻ ഈ കീബോർഡിൽ
ഈ വീഡിയോ കാണുന്നത് മൂലം നല്ല രീതിയിൽ നിങ്ങൾക്ക് കീബോർഡ് പഠിക്കുവാനുള്ള ഒരു ഇംപ്രൂവ്മെന്റ് ഞാൻ നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും. നിങ്ങൾക്ക് നല്ല രീതിയിൽ കീബോർഡ് പഠിച്ച് ആദ്യം മുതൽ അവസാനം വരെ പഠിച്ച് നിങ്ങൾക്ക് നല്ല രീതിയിൽ പാട്ട് പ്ലേ ചെയ്യുവാനുള്ള നോട്ട് ഞാൻ ക്ലിയർ ആയിട്ട് ഈ വീഡിയോയിൽ കൂടെ തരുന്നതായിരിക്കും. നിങ്ങൾ നല്ല രീതിയിൽ പഠിക്കുക, ഈ നോട്ടുകളെല്ലാം കൃത്യമായിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ഗോഡ് ബ്ലെസ് യു ആൾ.